പേരും കൂടി ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് മെറ്റ വെരിഫൈഡ് എന്താണെന്നുള്ളത്. ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ടല്ലേ മെറ്റ വെരിഫൈഡ് എന്താണ്, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് മെറ്റ വെരിഫൈഡ് എന്താണെന്നും അതുപോലെ അതിൻ്റെ ഗുണങ്ങൾ എന്താണെന്നും ഒക്കെയാണ് ഇന്നത്തെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നോക്കാൻ പോകുന്നത്. സോ എന്തായാലും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ തന്നെ ആയിരിക്കും. ഈലോൺ മസ്ക് ട്വിറ്ററിൽ ഒരു സബ്സ്ക്രിപ്ഷൻ മോഡൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അതായത് ബ്ലൂ ടിക്സ് ഉള്ള അല്ലെങ്കിൽ വെരിഫൈഡ് ആയിട്ടുള്ള അക്കൗണ്ട്സിനൊക്കെ ഒരു ചാർജ്, മന്ത്ലി ഒരു ചാർജ് ഈടാക്കുക എന്നുള്ളത്. അതായത് ഈ ഒരു ബ്ലൂ ടിക്സ് അല്ലെങ്കിൽ വെരിഫൈഡ് അക്കൗണ്ട് നിലനിർത്തുന്ന തീർച്ചയായും അവർ ക്യാഷ് പേ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ട്വിറ്ററിന് പേ ചെയ്യേണ്ടി വരും. അതിന് തൊട്ട് പിന്നാലെയാണ് ഫേസ്ബുക്കിന്റെ സ്ഥാപകനായ മാർക്ക് സുക്കർബർഗും ഒരു ആശയം കൊണ്ടുവരുന്നത്, അതായത് മെറ്റ വെരിഫൈഡ് എന്നുള്ളത്. അത് ഇൻസ്റ്റാഗ്രാമിനും ബാധകമാണ്, അതുപോലെ ഫേസ്ബുക്കിനും ബാധകമാണ്. മെറ്റ വെരിഫൈഡ് നിലവിൽ ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും മാത്രമാണ് നിലവിൽ വന്നിരിക്കുന്നത്. അതായത് ഏകദേശം വെബ് വേർഷൻ യൂസ് ചെയ്യണമെങ്കിൽ $11.99, അതുപോലെ തന്നെ ആപ്പ് വേർഷൻ യൂസ് ചെയ്യണം $14.99. അതായത് ഏകദേശം $12 വെബ് യൂസ് ചെയ്യാനും അതുപോലെ തന്നെ $15 ആപ്പ് യൂസ് ചെയ്യാനാണ് നിലവിൽ വന്നിരിക്കുന്നത്. മന്ത്ലി ഈ ഒരു ചാർജ് പേ ചെയ്താൽ മാത്രമേ അവർക്ക് ആ വെരിഫൈഡ് അക്കൗണ്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. മെറ്റ വെരിഫൈഡ് ആയിക്കഴിഞ്ഞാൽ എന്താണ് ഗുണങ്ങൾ എന്ന് നോക്കാം. അതിനുശേഷം ഇത് ഇന്ത്യയിൽ വരുമോ അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ സാധ്യത, ഇന്ത്യയിലുള്ള സാധ്യത എന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയതെന്ന് നോക്കാം. അതിന് ആദ്യം പറയാനുള്ളതെന്ന് വെച്ചാൽ മെറ്റ വെരിഫൈഡ് ആയിക്കഴിഞ്ഞാൽ ഇമ്പേഴ്സണേഷൻ മോണിറ്റർ, അതായത് നിങ്ങളുടെ അക്കൗണ്ട് സെയിം ആയിട്ടൊരു ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക, അത് മോണിറ്റർ ചെയ്യും. അതങ്ങനെ ആ ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യാനും ഈ ഒരു ആ ഒരു പ്രത്യേകമായിട്ടുള്ള പരിഗണന നിങ്ങൾക്ക് തരും. അല്ലെങ്കിൽ ഈ ഒരു മെറ്റ വെരിഫൈഡ് ആയിട്ടുള്ള സെയിം അക്കൗണ്ട് ഫേക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ തീർച്ചയായും അത് തിരഞ്ഞ് കണ്ടുപിടിച്ച് അവർ ഡിലീറ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് നേരെ അല്ലെങ്കിൽ നിങ്ങളുടെ യൂസർ നെയിം നേരെ ഒരു ബ്ലൂ ടിക്സ് വരും, അതായത് മെറ്റ വെരിഫൈഡ് ആവും, നിങ്ങളുടെ അക്കൗണ്ട് വെരിഫൈഡ് ആവും. സോ ഇനി മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈവ് കസ്റ്റമർ സപ്പോർട്ട്, അതായത് കസ്റ്റമർ സപ്പോർട്ട് ലൈവായിട്ടുള്ള കസ്റ്റമർ സപ്പോർട്ടുള്ള ആ ഒരു ഓപ്ഷനൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഇനി നാലാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സ്ട്രാ ഫീച്ചേഴ്സൊക്കെ അവൈലബിൾ ആയിരിക്കും. ഇപ്പോൾ സ്റ്റോറി ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ഫേസ്ബുക്കിലാണെങ്കിലും നിങ്ങൾക്ക് ഒരുപാട് എക്സ്ട്രാ ഓപ്ഷൻസൊക്കെ അവൈലബിൾ ആയിരിക്കും. അതായത് വെരിഫൈഡ് ആയ അക്കൗണ്ടുകൾക്കുള്ള പ്രീമിയം ആയിട്ടുള്ള ഓപ്ഷൻസൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. സോ ഇനി അഞ്ചാമത്തെ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങളുടെ അക്കൗണ്ട് മെറ്റ വെരിഫൈഡ് ആയിക്കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് ഒരുപാട് റീച്ച് കിട്ടും, അല്ലെങ്കിൽ പ്രത്യേക പരിഗണന നിങ്ങൾക്ക് അവർ തരും. ഇപ്പോൾ സെർച്ച് ചെയ്യുമ്പോഴാണെങ്കിൽ, റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ കൂടെ നിങ്ങൾക്ക് ഒരുപാട് പേരിലേക്ക് നിങ്ങളെ റീച്ച് കൂട്ടാൻ ഈ ഒരു മെറ്റ വെരിഫൈഡ് ആയിക്കഴിഞ്ഞാൽ സാധിക്കും. ഒരുപാട് പേർക്ക് ഇപ്പോൾ പെട്ടെന്ന് ഫോളോവേഴ്സ് കൂടാൻ തീർച്ചയായും ഈ മെറ്റ വെരിഫൈഡ് ആയിക്കഴിഞ്ഞാൽ തീർച്ചയായും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും എന്നുള്ള, അല്ലെങ്കിൽ ആ ഒരു പരിഗണന അല്ലെങ്കിൽ ആ ഒരു ഫീച്ചേഴ്സൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. സോ തീർച്ചയായും മെറ്റ വെരിഫൈഡ് ആയിക്കഴിഞ്ഞാൽ ഒരുപാട് പേരിലേക്ക് നിങ്ങളുടെ അക്കൗണ്ട് റീച്ച് ആവും, പെട്ടെന്ന് തന്നെ റീച്ച് ആവും, റെക്കഗ്നൈസ് ചെയ്യും, അതുപോലെ തന്നെ റെക്കമെൻഡ് ചെയ്യും. ടോട്ടലി മെറ്റ വെരിഫൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ മോഡലാണ്. അതായത് നിങ്ങൾ മന്ത്ലി ഒരു ക്യാഷ് പേ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു വെരിഫൈഡ് അക്കൗണ്ട് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഈ ഒരു ബ്ലൂ ടിക്സ് ഒക്കെ അവൈലബിൾ ആയിരിക്കുള്ളൂ. സോ തീർച്ചയായും ട്വിറ്ററിൽ വന്നിട്ടുണ്ടായിരുന്നു, ട്വിറ്ററിൽ വന്ന അതേ സെയിം മോഡൽ തന്നെ ആയിരിക്കും ഈ ഒരു ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ഫേസ്ബുക്കിലാണെങ്കിലും വരാൻ പോകുന്നത്. സോ തീർച്ചയായും ഇനിയിപ്പോൾ ഇന്ത്യയിൽ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിൽ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഇപ്പോൾ ഓസ്ട്രേലിയയും ന്യൂസിലൻഡിലുള്ള സെയിം എമൗണ്ട് തന്നെയാണ് ഇന്ത്യയിലും വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ അത് കുറച്ചുകൂടെ കോസ്റ്റ്ലി ആയിരിക്കും. അതായത് ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ നിലവിലുള്ള ഓഡിയൻസിന് ഇപ്പോൾ ട്വിറ്റർ ആണെങ്കിലും ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് ആണെങ്കിലും ഏകദേശം 1000 താഴെ അതിന് സബ്സ്ക്രിപ്ഷൻ വരുന്നുള്ളൂ തോന്നുന്നു. സോ തീർച്ചയായും മെറ്റ വെരിഫൈഡ് ആകുമ്പോൾ ഈ സെയിം എമൗണ്ട് ആകുമ്പോൾ നമുക്ക് 1000 മേലെ പോകും. സോ തീർച്ചയായും ഇന്ത്യൻ ഓഡിയൻസിനെ സംബന്ധിച്ചിടത്തോളം ഇത് കുറച്ചുകൂടെ കോസ്റ്റ്ലി ആവാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ മെറ്റ വെരിഫൈഡ് ടെസ്റ്റിംഗ് മോഡലാണ് കേട്ടോ, ടെസ്റ്റിംഗ് മോഡായി ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് വരാനും വരാതിരിക്കാനും സാധ്യതയുണ്ട്. സോ തീർച്ചയായും ഇപ്പോൾ ടെസ്റ്റിംഗ് മോഡായതുകൊണ്ട് തന്നെ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ ഇന്ത്യയിൽ വരുമോ എന്നുള്ളത്. ഇന്ത്യ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു മാർക്കറ്റിംഗ് പ്ലേസ് കൂടിയാണ്. സോ തീർച്ചയായും ഇന്ത്യയിൽ വരാൻ സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് മെറ്റ വെരിഫൈഡിനെ കുറിച്ച് കൂടുതൽ പറയാനുള്ളത്. സോ തീർച്ചയായും ഒരു സബ്സ്ക്രിപ്ഷൻ മോഡൽ തന്നെയാണ് മെറ്റ വെരിഫൈഡ് എന്നുള്ളത്. ഫേസ്ബുക്കിലും അവൈലബിൾ ആയിരിക്കും, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും സെയിം ടൈം അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്കറിയാം ഇപ്പോൾ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഏകദേശം കണക്റ്റ് ആയിട്ടാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ഈ അടുത്തായിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ അപ്ഡേറ്റ് വന്നു, ആ ഒരു ആപ്പിൻ്റെ ഒക്കെ ഒരു സ്റ്റൈൽ തന്നെ മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ യൂസർ ഇൻ്റർഫേസൊക്കെ മാറിയിട്ടുണ്ട്. സോ ഏകദേശം മെറ്റ വേർഷൻ്റെ ഒരു കറക്റ്റ് ആ ഒരു ഡിസൈനൊക്കെയാണ് വരുന്നത്. ഫ്യൂച്ചറിൽ മെറ്റ വെരിഫൈഡ് ആവും എന്ന് വിചാരിക്കുന്നു. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയാലും തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ.